போக்கு போக்குன்னு വരവിനിടയിൽ തക്ബീർ മറന്നാൽ സേവിന്റെ സുജൂദ് ചെയ്യണം. ഇല്ല ഇല്ല, ഇന്ത്യ കാലാത്തിന്റെ തക്ബീർ അത് അബുആദ് സുന്നത്തിൽപ്പെട്ടല്ല, അത് അത് ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. വെറും ഹൈആത്ത് സുന്നത്ത് മാത്രമാണ്. ഏത് റുക്കുയിലേക്ക് പോകുമ്പോൾ അള്ളാഹു അക്ബർ പറയാം, എയ്റ്റ് താലിക്ക് പോകുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ അറിയാം, സുജൂദിലേക്ക് പോകുമ്പോ അള്ളാഹു അക്ബർ പറയാ ഉണ്ടല്ലോ, അതൊക്കെ അബുആദ് സുന്നത്തിൽപ്പെട്ടല്ല, അത് ഹൈആത്ത് സുന്നത്തിൽപ്പെട്ടതാണ്. അത് മറന്നാൽ ഒന്നും ചെയ്യേണ്ടതില്ല, സേവിന്റെ സുജൂദും ചെയ്യേണ്ട ഒന്നും വേണ്ട. പിന്നെ ഉസ്താദ് ഇദറിയായ കുറിച്ച് ഒന്ന്, എന്താണ് ഹാജത്ത് എന്നാൽ എന്താണ്? ഹാജത്ത് എന്നാൽ ആവശ്യം. പിന്നെ അർബീനിൽ മനസ്സിലാണ്, ചോദ്യം മനസ്സിലായിട്ടില്ല. അപ്പോ ഹൈആത്തും അബ്ആദും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല്, അബ്ആദ് എന്ന് പറഞ്ഞാല് അത് ഏകദേശം ഫർളിനോട് അങ്ങോട്ട്, ഫർളല്ല എന്നാലും ഫർളിനോട്, അതിന് തെളിവോടെ മറ്റൊക്കെ അടിസ്ഥാനത്തിൽ അത് വളരെ ഒരു ഫർളിനോട് അടുത്തിരിക്കുന്നു. എന്നുവെച്ചാൽ അത് ചെയ്തില്ല എങ്കിൽ സഹുവിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കേണ്ട സുന്നത്താണ് എന്ന്. അതാണ് അബ്ആദ് സുന്നത്ത്, സഹുവിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കേണ്ട സുന്നത്താണ്. അതാണ് നേരെ വെച്ചാൽ ഹയാത് സുന്നത്തല്ല, ഹയാത് സുന്നത്ത് പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ആ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും എന്നല്ലാതെ വേറെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് ഹയാത് സുന്നത്ത്. അതാണ് സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി ഒക്കെ ചൊല്ലുക, അതുപോലെ റബ്ബനാ ലക്കൽ ഹംദ് ഒക്കെ ചൊല്ലുക, അതൊക്കെ ഹയാത് സുന്നത്തിൽ പെട്ടാണ്. അതൊക്കെ ഒരാൾ ചെയ്തില്ല നിൽക്കുക, എന്നാൽ അതിന് പേര് കുറ്റക്കാരനല്ല എന്ന് മാത്രമല്ല, പിന്നെ സൈബിന്റെ സുജു ചെയ്തുകൊണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ്, സഹുവിന്റെ സുജൂദിൽ സുബ്ഹാനമല്ല യനാമോ ലാ യസ്ഹു എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറയാം, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി പറയാം, എങ്ങനെയും പറയാം. സുബ്ഹാനമല്ല യനാമോ ലാ യസ്ഹു എന്നും പറയാം, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി സാധാരണ സുജൂദ് ചെല്ലാറുള്ളത് അതും ചെല്ലാം, എന്തും ആവാം. ഇനി ഇൻഷാ അല്ലാഹ് ഇനി കുറെ ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ഇത് കുറെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇനി വായിച്ചെടുക്കാനൊക്കെ ഒരുപാട് ഇതൊക്കെ വായിച്ചെടുക്കാം, നേർത്തതിനു ശേഷം പിന്നീട് നമുക്ക് ഇതിരി ചെയ്യാം. എന്താ എനിക്ക് മനസ്സിലാണ്, ഞാൻ ഇത് എനിക്കതറിയില്ല എന്താ ഇങ്ങനെ ചോദ്യം തന്നെ മനസ്സിലാണില്ല. അർബീനിൽ ഇദ്രീസിയാണോ വ്യക്തമായിട്ട് എഴുതി? എന്താ അത്, ഒരു മനുഷ്യൻ എനിക്ക് ഇത് അറിയില്ലേ, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി എന്നാലേ അറിയുള്ളൂ. എന്തിനെ കുറിച്ചാണ് ഇങ്ങനെ ഈ പറഞ്ഞത്? ജനാബത്ത് കുളി കുളിക്കുമ്പോൾ ബക്കറ്റിലേക്ക് കയ്യിൽ നിന്ന് വെള്ളത്തുള്ളി വീണാൽ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഈ ചെങ്ങാനൊന്ന് പുറത്താക്കേണ്ടി വരും ഇവിടുന്ന്, ഈ സത്യമറിയാൻ ഇയാളൊന്ന് പുറത്താക്കേണ്ടി വരും ഈ നമ്മ റൂമിന്ന്, ഒരു സ്വയിലല്ലാതെ. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അയാൾ ആൺകുട്ടിയാണ് ഞാൻ തെളിയിക്കല്ലേ വേണ്ടത്, അല്ലേ? അല്ലേ, ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓരോന്നും ഇങ്ങനെ അത് പറയാണ്ട് ഷംസുല്ലമ്മ അല്ലെങ്കിൽ കണ്ണിത്തുസ്താദോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കും. ഒരു 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 മഹലിൽ ഒരു ഒരു മൂത്തതി മരിച്ചു, അയാളെ പേര് മൈത്ത് സ്കെച്ച് കണ്ട, അല്ലാത്തനാൾ മറവ് ചെയ്യാം, മൈത്ത് സ്കെച്ച് ഇതിലെ കുറ്റക്കാരനല്ല എന്ന് ഷംസുല്ലമ്മ പറഞ്ഞിട്ടുണ്ട. വെറുതെ നുണങ്ങനെ പറയുന്ന ഓരോന്ന് പച്ച നുണങ്ങനെ പറഞ്ഞ് നടക്കന്നെ. അപ്പൊ അതാണ് നിങ്ങളോട് ഈ തെളിയിക്കാൻ പറഞ്ഞത്, നിങ്ങൾ മൈക്കെടുക്കുക, എന്നിട്ട് ഷംസുല്ലമ്മന്റെ ഫത്ത് കൊണ്ട് വായിക്കുക. ആ കുട്ടികളാണ് അതാണ് ചെയ്യുക അല്ലേ, അല്ലെങ്കിൽ കണ്ണിത്തുസാന്റെ ഫത്ത് കൊണ്ട് വായിക്കുക, അല്ലെങ്കിൽ ആരാണ് ആ പറഞ്ഞ ആളെ ഫത്ത് കൊണ്ട് വായിക്കുക, അതല്ലേ? അതിനാൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കണത് വേറെ വല്ല റൂമുള്ള മാതിരിയാ? അതുകൊണ്ട് തെളിയിക്കണ്ട അവിടെ അല്ല വേണ്ടത്. അപ്പൊ ഏതായാലും ശരിയാക്ക പോട്ടെ. ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ്, ഇപ്പൊ സുന്നീസ് ഒക്കെ കണ്ടിരുന്നു രാവിലെ, ഇവിടെ നമ്മുടെ സുന്നീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ നല്ല. ഇപ്പൊ സുന്നീസ് തന്നെ കാണില്ല ഇൻഷാ അല്ലാഹ്. ഇന്ന് പിന്നെ നമ്മുടെ പിന്നെ ബുഷ്റാഖ് മുജീർമിൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ജലീൽ ദാരിമിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ്,
അതിലൊക്കെ എല്ലാവരും സജീവമായി പങ്കെടുക്കുക. ഇനി കുറെ ചോദ്യങ്ങളുണ്ട്, ഇൻഷാല്ലാ ഞാൻ ആ ചോദ്യങ്ങൾക്ക് പിന്നീട് മറുപടി നൽകാം. അതൊക്കെ വായിച്ചിട്ട് പി എമ്മിലൂടെ മറുപടി നൽകാൻ പറ്റുന്നത് അങ്ങനത്തെ നൽകാം, അല്ല അല്ലാത്തതിന് ഇൻഷാല്ലാ നാളെ മൈക്കിലൂടെ ഈ സമയത്ത് മറുപടി നൽകാം. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല വിഷയത്തിനും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തആല നിറവേറ്റി കൊടുക്കട്ടെ. ആ പിന്നെ അതുപോലെ നേരത്തെ ഒരാൾ വിളിച്ചല്ലോ, എവിടുന്നപ്പോ വിളിച്ചത് നോക്കട്ടെ. എന്റെ ആ ഇത് വേറൊന്നുണ്ടല്ലേ, ഉസ്താദേ എന്റെ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്, അവൾക്ക് അപസ്മാരത്തിന്റെ ലക്ഷണം കാണുന്നു, ഷിഫാക്ക് ദുആ ചെയ്യണമെന്ന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സദാസമയത്തും സാന്നിധ്യം ഉണ്ടാവുന്ന ഇപ്പോഴും ഉള്ള ആളാണ്. അദ്ദേഹം ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിന്നെ കുട്ടിക്ക് അപസ്മാരത്തിന്റെ ലക്ഷണം കാണുന്നു, 8 വയസ്സായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, മകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹബൂബായ ഫളൽ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റ് എല്ലാ നബിമാരുടെയും എല്ലാ ഔലിയാക്കളുടെയും ഷുഹദാക്കളുടെയും അള്ളാഹുവിന്റെ മറ്റ് ഇഷ്ടദാസന്മാരുടെ ഒക്കെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു എത്രയും വേഗം പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ഇനി അതിന്റെ അതിന്റെ ബുദ്ധിമുട്ടൊന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലാതെ ആക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. പെൺകുട്ടികളൊക്കെ ആകുമ്പോഴതിനെ കെട്ടിച്ചു പോകാനൊക്കെ ഉള്ളതാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല എത്രയും വേഗം ശിഫ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. അതുപോലെ തന്നെ അല്ലയിൽ നിന്ന് നമ്മുടെ ഒരു സഹോദരൻ നേരത്തെ വിളിച്ചിരുന്നു, അദ്ദേഹത്തിന് ജോലി സംബന്ധമായ ഒരു ഒരു വിഷമം ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിയില്ല. പിന്നെന്താ ജോലി ഇപ്പൊ ഉണ്ടായിരുന്ന ജോലിക്ക് എന്തൊക്കെ ഒരു പ്രശ്നമായിട്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹബൂബായ ഫളൽ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മറ്റെല്ലാ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകളുടെ അടിയാറുകളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് അനുയോജ്യമായ ജോലിയും അതിൽ നല്ല സംതൃപ്തിയും നല്ല വേതനവും അതിൽ ബർക്കത്തും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. പിന്നെ ഉസ്താദേ, കല്യാണത്തിന് മുന്നേ പഴയ വീടൊന്ന് നന്നാക്കണം എന്നുണ്ട്, സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്, എളുപ്പമാവാൻ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പമാക്കി തരട്ടെ. അതൊക്കെ അനുയോജ്യമായ രീതിയിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലായ മുതൽ അള്ളാഹു നൽകട്ടെ. അതിന്റെ മാർഗങ്ങളൊക്കെ പറഞ്ഞാൽ എളുപ്പമാക്കി തരട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വളു മുറിഞ്ഞാൽ മഅ്മൂം ഇമാം നിൽക്കണോ? ഇമാമിന്റെ വളു മുറിഞ്ഞാലല്ലേ, ഇമാമിന്റെ വളു മുറിഞ്ഞാൽ ഇമാമിന് സുന്നത്താണ്. ഇമാമിന് സുന്നത്തുണ്ട്. എന്ത്? ആ മഅ്മൂമിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ അങ്ങോട്ട് മുമ്പിൽ കാക്കല്, ആരെങ്കിലും ഒരാളോട് പറയാ, നിങ്ങൾ കയറി നിസ്കരിക്ക്, എന്റെ വളു മുറിഞ്ഞിക്കണ്, എന്റെ വളു മുറിഞ്ഞിക്കണെന്ന് പറയുന്നത് വേണ്ട. അത് അയാളെന്ത് ചെയ്യാ, ആ മഅ്മൂമിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ട് മിഹ്റാബിലേക്ക് നിർത്തുക, അയാളെ ഇങ്ങോട്ട് നിസ്കരിക്കാൻ വേണ്ടി അയാളോട് പറയുക, എന്നിട്ട് അയാളെ തുറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നിസ്കരിക്കുക, സുന്നത്താണ്. ഇനി ഇമാം അങ്ങനെ ചെയ്തില്ല നിൽക്കുക, ഇമാമിന്റെ ഒന്ന് പറഞ്ഞവിടെ തന്നെ ഇമാമ് ഓടി അവിടുന്ന്, എന്നാലും മഅ്മൂമിങ്ങളിൽപ്പെട്ട ഒരാൾക്കാണ് കയറി നിന്നുകൊണ്ട് ഇമാമാവലും അതും സുന്നത്താണ്. മഅ്മൂമിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഒരാളാണ് കയറി നിൽക്കുക, എന്നിട്ട് പിന്നെ അയാളെ തുറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് നിസ്കരിക്കുക, അങ്ങനെ ചെയ്യുന്ന സുന്നത്താണ്. പിന്നെ അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, അത്തഹിയാത്തിൽ സുജൂദിലേക്കാണ് നോക്കൽ, വിരൽ ചൂണ്ടിയാൽ വിരലിലേക്ക് നോക്കണമോ? അങ്ങനെ തന്നെയാണ് അത്തഹിയാത്തില്. പിന്നെ നിസ്കാരത്തിൽ മുഴുവൻ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ് സുന്നത്ത്. എപ്പോൾ ഒഴികെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ കൈ ഉയർത്തുമല്ലോ, കൈയിന്റെ വിരൽ ഉയർത്തും. ആ കൈയിന്റെ വിരൽ ഉയർത്തിയാൽ പിന്നെ ആ കൈയിന്റെ വിരലിമേൽക്ക് നോക്കലാണ് സുന്നത്ത്. ഏതുവരെ? സലാം വിട്ടാണ്, അതിനുശേഷം അത്തഹിയാത്തിന് ശേഷം സലാം വിട്ടാണ്, അപ്പൊ ആ സലാം വിട്ടുന്നത് വരേക്കും ആ കൈയിന്റെ വിരലിമേൽക്ക് നോക്കുകയാണ് സുന്നത്ത്. ഇനി അതല്ല ആദ്യത്തെ അത്തഹിയാത്താണ്, എന്നാൽ പിന്നെ അത്തഹിയാത്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കാമല്ലോ, അപ്പൊ അടുത്ത റക്കാത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന വരേക്കും ആ വിരലിമേൽക്ക് നോക്കലാണ് സുന്നത്ത്. അതല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും സുജൂദിന്റെ സ്ഥാനത്ത് നോക്കലുമാണ് സുന്നത്ത്.
അപ്പോൾ ആ മഅ്മൂമ് നിയ്യത്ത് വെക്കണം എന്ന് ചോദിക്കണ്ടല്ലേ. ഇമാമൻ ഇമാമന്റെ ഇത് വളു മുറിഞ്ഞ് ഇമാമ് പോയി, അപ്പൊ വേറെ ആളാണ് കയറി നിന്നു, അപ്പൊ ആ മഅ്മൂമ് നിയ്യത്ത് വെക്കണമെന്ന്. മഅ്മൂമ് നിയ്യത്ത് വെച്ചാലേ മഅ്മൂമിനെ കൂലി കിട്ടുള്ളൂ. ഞാൻ ഇമാമായി എന്ന് മഅ്മൂമ് എന്ത് ചെയ്യണം, കരുതണം. എന്നാലാണ് ഞാൻ ഇമാമായി നിസ്കരിക്കുകയാണ് എന്ന് അയാൾ കരുതിയാൽ അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടും. ഇനി അയാൾ കരുതട്ടെ കരുതാതിരിക്കട്ടെ, മഅ്മൂമികൾ ഇയാളെ ഇമാമായി ആക്കാൻ കരുതി നിൽക്കുക, ഈ ഇമാമിനെ തുടർന്ന് ഞങ്ങൾ നിസ്കരിക്കുന്നു എന്ന് അവർ മനസ്സിൽ കരുതി, എന്നാലും അവർക്ക് കൂലി കിട്ടും. അപ്പൊ ഇമാമ് ഇമാമത്തിനെ കരുതട്ടെ കരുതാതിരിക്കട്ടെ, മഅ്മൂമികൾ കരുതിയാൽ അവർക്ക് കൂലി കിട്ടും. ഇമാമിന് ജമാഅത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ ഇമാം എന്ത് വേണം, ഞാൻ ഇമാമാണ് എന്ന് അയാൾ കരുതണം. പിന്നെ ഉസ്താദെ വീട് കയറ്റി കടം ഉണ്ട്, ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതാല കടക്ക് വീട്ടി തരട്ടെ, കടം വീട്ടാനുള്ള ഹലാലായ മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയും വേഗം കടക്ക് വീട്ടി മനസ്സിന് സമാധാനവും റാഹത്തും നൽകട്ടെ. ആമീൻ സല്ലല്ലാഹു അലൈഹി സയ്യിദിന മുഹമ്മദ്. പിന്നെ എന്താണ്, നെര്യാണിയുടെ താഴെ തുണിയെടുത്ത ആളെ തുടരാൻ പറ്റുമോ? നെര്യാണിയുടെ താഴെ തുണിയെടുത്ത ആളെ തുടരാം. നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കൽ ഹറാമാണ്. നെര്യാണിക്ക് താഴെ വസ്ത്രം അഹംഭാവത്തോടു കൂടി ഒരു നാട്യത്തോടു കൂടി ധരിക്കല്, അതൊരു ഫാഷനാണ് എന്ന പിന്നെ മനസ്സോടു കൂടി ധരിക്കൽ ഹറാമാണ്. അതേസമയത്ത് അതൊന്നുമില്ല, അയാൾ ശ്രദ്ധയില്ലാതെ അങ്ങനെ അങ്ങനെ ആയിത്തീരുന്നതാണ്, എന്നാൽ ഹറാമല്ല, കുറ്റകരമല്ലല്ലോ. ഏതായാലും ശരി, അയാൾ തുറന്ന് നിസ്കരിക്കാം. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ച ഒരാളെ തുറന്ന് നിസ്കരിക്കാം, അത് ജമാഅത്തിന്റെ കൂലി കിട്ടുകയും ചെയ്യും. പിന്നെ ജനാബത്തിന്റെ കുളി കുളിക്കുമ്പോൾ ബക്കറ്റിലേക്ക് കയ്യിൽ നിന്ന് വെള്ളം വീണാൽ വല്ല കുഴപ്പമുണ്ടോന്ന് നേരത്തെ ചോദിച്ചല്ലോ, ഞാൻ മറുപടി പറഞ്ഞല്ലോ. കുറച്ച് വെള്ളമൊക്കെ ആ ബക്കറ്റിൽ തോനെ വെള്ളം ഉണ്ട് നിൽക്കുക, എന്നാൽ ഒരു ഒന്നോ രണ്ടോ തുള്ളി രണ്ടോ മൂന്നോ തുള്ളിയൊക്കെ വെള്ളം അത് കിട്ടിയിട്ടുള്ളൂ നിൽക്കുക, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ബക്കറ്റിൽ വെള്ളം കുറച്ചേ ഉള്ളൂ, അതിലേക്ക് കുറെ അധികം വെള്ളം മുസ്തായ്മലായ വെള്ളം കുറെ അത് ഉറ്റി നിൽക്കുക, എന്നാലേ കുഴപ്പമുള്ളൂ. അതല്ലാതെ കുറച്ചൊക്കെ ഉറ്റി എന്നുള്ളത് കൊണ്ട് വിരോധമില്ല. അതിന്റെ ആ കുറച്ചും തോനേന്റെ ഒക്കെ അതിന്റെ രൂപം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ എത്രയാണോ ഉറ്റിയത് അത്ര വെള്ളം ആ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തുവായി സങ്കല്പിക്കുമ്പോൾ ആ വെള്ളത്തിന് വെള്ളം എന്ന പേര് പറയാൻ പറ്റാത്ത രീതിയിൽ പകർച്ച ഉണ്ടാകും. അത്ര ഉറ്റിയെങ്കിലേ അതുകൊണ്ട് കുഴപ്പമുണ്ടോ ഉള്ളൂ, അതില്ലെങ്കിൽ വിരോധം ഇല്ല. അത്തഹിയാത്ത് തുടങ്ങിയ മുതൽ വിരൽ ഉയർത്തുകയും അനക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനമുണ്ടോ? അത് മാലിക്കി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ ചെയ്യലാണ് സുന്നത്ത്. അഷ്ഹദുല്ലാഹ എന്ന് പറഞ്ഞിട്ട് കൈയിന്റെ വിരൽ ഉയർത്തിയാൽ പിന്നെ അതിങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കലാണ് മാലിക്കി മദ്ഹബ് പ്രകാരം സുന്നത്ത്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ അതല്ല, ചലിപ്പിക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് നമ്മുടെ ഫിഖ്ന്റെ കിതാബുകളൊക്കെ കാണാം. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ മീസാനിൽ ഹസനാത്തിന്റെ ഭാഗത്തിന് വലിയ ഭാരം നൽകുന്ന അമലായി അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാവരും കബൂൽ ചെയ്യട്ടെ. അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി.